കർത്താവിന്റെ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കലൂടെ തിരുവെഴുത്തുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ കർത്താവ് അടിയുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ ശബ്ദം ശ്രമിക്കുന്ന യേശുക്രിസ്തുവിനെ നനത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 91 സങ്കീർത്തനം 3:4 വാക്യങ്ങളിൽ നാം വായിക്കുന്ന പോലെ, ദൈവം നമ്മെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ നമ്മെ തൻ്റെ തുവൽ കൊണ്ട് മറയ്ക്കും. ആ എഴുതപ്പെട്ട വചനം ജീവിക്കുന്ന വചനമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ദൈവമക്കളെ, വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാട് നടക്കുമ്പോൾ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ലോകജനതയോർത്ത് പ്രാർത്ഥിപ്പാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നിരതരായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് നാം നേരിടുന്ന ഏത് പ്രശ്നത്തിൻ്റെയും പിറകിൽ ദൈവത്തിന് ദിവ്യമായ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പരമമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 11 വാക്യം നാം വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് ഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ. നാം ആ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു വലിയ നിരൂപണമുണ്ട്. നാം ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും വിഷമകരമായ എല്ലാ അവസ്ഥയുടെയും പിറകിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് എന്ന് നാം തിരിച്ചറിയുവാനിടയായി തീരട്ടെ. ഈ ലോകത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ ദൈവവചന വീക്ഷണത്തിലൂടെ കാണുമ്പോൾ നാം ഒരിക്കലും ആകുല ചിത്തരായി തീരുകയില്ല. കാരണം ദൈവത്തിൻ്റെ ഉദ്ദേശം അത് പടിപടിയായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പകലിൽ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവേ, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവേ. ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ പ്രാർത്ഥനാ മുറിയിൽ ദൈവവചന ധ്യാനവുമായി കടന്നു വന്നിരുന്ന സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദിവ്യമായ സന്ദേശമാണ് ഇന്ന് പകലിൽ നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ വലിയൊരു വിപത്തിൻ്റെ പിറകിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട് എന്ന് ഞാൻ മുഖവരിയിൽ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ലോകം മുഴുവനും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇലുസ്ട്രേഷൻ പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ തൻ്റെ കണ്ണിന് മുമ്പിൽ അനേകം സ്വർണ കോയിൻസ് താൻ കാണുവാനിടയായി. ആ കോയിൻസ് ഓരോന്നോരോന്നായി തൻ്റെ സഞ്ചിയിലേക്ക് താൻ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. ഇടുന്ന സമയത്ത് തൻ്റെ മുഖത്ത് വലിയ സന്തോഷമുണ്ടാകുവാനിടയായി. തൻ്റെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങൾ താൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ സ്വർണ നാണയങ്ങൾ ഓരോന്നോരോന്നായി ആ സഞ്ചിയിലേക്ക് പെറുക്കി ഇടുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ആമീൻ തലയിൽ ഒരു വലിയ ഒരു ഭാരമുള്ള ഒരു വസ്തു വന്ന് വീഴുവാനിടയായി തീർന്നു. അത് വലിയൊരു വേദനയിലേക്ക് തന്നെ നയിക്കുവാനിടയായി. പെട്ടെന്ന് താൻ ഉയരങ്ങളിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ ഒരു ഇലുസ്ട്രേഷന്റെ മോറൽ എന്ന് പറയുന്നത്, നമുക്ക് ഭൗതികമായ നന്മകൾ ലഭിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുളവാകാറുണ്ട്, നമ്മൾ പൂമയന്മാരായി തീരാറുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നാം ഉയരങ്ങളിലേക്ക് നോക്കുവാനായിട്ട് ഇടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ കടന്നു വരുന്നത്, ആ സമയത്തൊക്കെയും ഉയരങ്ങളിലേക്ക് നോക്കുവാൻ അതെല്ലാം കാരണമായി തീരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാകുവാൻ കഴിയുന്നു.
ഈ പകലിൽ നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. നാം മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഈ വലിയ മഹാമാരിയുടെ പിറകിൽ ഉണ്ട് എന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കുന്ന ഏത് ദൈവമക്കൾക്കും ഹൃദ്യമായി മനസ്സിലാകുവാൻ ഇടയായി തീരും. ഐ മീൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു വലിയ സന്ദേശമായിരുന്നു പ്രവാചകന്മാരുടെ എല്ലാ സന്ദേശങ്ങളിലും വെളിപ്പെടുവാനിടയായത്. നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവി. പ്രത്യേകിച്ച് യെരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവി, നിങ്ങളുടെ യൗവനകാലത്തിലെ ദൈവ സ്നേഹത്തിലേക്ക്, ദൈവ ഭക്തിയിലേക്ക് നിങ്ങൾ മടങ്ങി വരുവി എന്നുള്ളൊരു സന്ദേശമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്തിനേറെ പഴയ നിയമത്തിലെ അവസാന പുസ്തകമായ മലാക്കിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിങ്ങൾ എങ്കിലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളിലേക്ക് മടങ്ങി വരാം. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഉടനീളം ഒന്നുകൂടി പറഞ്ഞാൽ, എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തുവോ ആ സമയം മുതൽ വിവിധ മാധ്യമങ്ങളിലൂടെ, ഐ മീൻ വിവിധ നിലവാരങ്ങളിൽ ദൈവം തന്റെ ഭക്തന്മാരെ അവരുടെ അടുക്കളേക്ക് അയച്ചിട്ട് മടങ്ങി വരുവീൻ എന്നുള്ള സന്ദേശം കൈമാറ്റം ചെയ്യുവാനിടയായി. ഇന്ന് ഈ പകലിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തോടായി പറയട്ടെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരു കാരണമായി തീരട്ടെ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം. ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു സന്ദേശത്തെ വിശദീകരിക്കുവാൻ വേണ്ടി പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു ഉപമയിൽ നിന്ന് ഞാൻ അതിനെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന യേശുക്രിസ്തു പഠിപ്പിച്ച ഒരു ഉപമയാണ് ഇന്ന് പകൽക്കാലം ആ വിഷയത്തെ വിശദീകരിക്കാനായി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഐ മീൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിന്റെ 32 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ മുടിയനായ പുത്രനെ കുറിച്ചുള്ള ഉപമയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഉപമയിലൂടെ യേശു ഒത്തിരി കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കാനിടയായി. യേശുവിന്റെ പഠന രീതി, ഐ മീൻ യേശു ജനത്തിന് മനസ്സിലാകുന്ന, സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു ദൈവികമായ സത്യങ്ങൾ കൈമാറ്റം ചെയ്യുവാനിടയായത്. ഐ മീൻ ഉപമയിലൂടെ യേശു ഈ സത്യം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. മുടിയനായ പുത്രന്റേതായ ആ ഉപമയിലൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക എന്നുള്ളൊരു സന്ദേശം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 3 കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. 1, അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള കാരണം എന്ത്? 2, അപ്പന്റെ ഭവനം വിട്ടുപോയതുകൊണ്ട് തന്റെ ജീവിതത്തിൽ നേരിട്ട വലിയ ഭവിഷ്യത്ത് അല്ലെങ്കിൽ നഷ്ടം എന്താണ്? 3, അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി താൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ? ഐ മീൻ ഈ 3 കാര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കടന്നു പോകുന്നത്. ഐ മീൻ അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള കാരണം എന്ത് എന്ന് വ്യക്തമായി നമുക്ക് ഇതിനകത്ത് കാണുവാൻ കഴിയില്ല എങ്കിലും നാം തിരുവചനം വായിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് ഇടയായി തീരും. 1-ാമത്തെ കാരണം എന്ന് പറയുന്നത്, ഐ മീൻ പിതൃത്വത്തെക്കാളിലും ഉപരിയായി അപ്പന്റെ അനുഗ്രഹത്തെയും അപ്പന്റെ പണത്തെയും അപ്പനുള്ള വസ്തുക്കളെയൊക്കെയും ഈ മകൻ ധാരാളം സ്നേഹിക്കുവാൻ ഇടയായി തീർന്നു. I mean, he given much priority for money, asset and blessing of the father rather than fatherhood. I mean, പിതൃത്വത്തെക്കാളിലും ഉപരിയായി അപ്പന്റെ ധനത്തെയും അപ്പന്റെ പണ അപ്പന്റെ എല്ലാ അനുഗ്രഹത്തെയും കൂടുതലായി താൻ ആഗ്രഹിക്കുന്നതായി കാണുവാനിടയായി തീരും. ഐ മീൻ ഒരു കാര്യം വളരെ സത്യമാണ്, ഈ കാലയളവിലെ ജനങ്ങളും ഇതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗീയ പിതാവിനെ ആഗ്രഹിക്കുന്നതിനേക്കാളിലും ഉപരിയായി പിതാവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെയാണ് ആഗ്രഹിക്കുന്നത്. ഐ മീൻ ദൈവത്തെ നാം വാസ്തവമായി വിളിക്കുന്നത് നമ്മുടെ ഭൗതികമായ നന്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഭൗതികമായ വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടിയാണോ? വാസ്തവത്തിൽ
പിതാവ് നമ്മുടെ ദൈവമാണ് എന്ന് അറിഞ്ഞാണോ നാം വാസ്തവത്തിൽ ദൈവത്തെ സേവിക്കാറുള്ളത്, ദൈവത്തെ സ്നേഹിക്കാറുള്ളത്? ആമീൻ. ഈ മകനെ സംബന്ധിച്ച് അപ്പനെക്കാളിലും ഉപരിയായി അപ്പന്റെ പണത്തെയും അപ്പന്റെ വസ്തുവകയും താൻ കൂടുതലായി ആമീൻ ഇഷ്ടപ്പെടുന്നതായി, താൻ കൂടുതലായി ആഗ്രഹിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് ഇടയായി തീരും. ആമീൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നാം ഒരു കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കട്ടെ, നമുക്ക് സ്വർഗീയ പിതാവിനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അല്ലാതെ ആ പിതാവിൽ നിന്ന് വരുന്നതായ കേവല ഭൗതിക ശാരീരിക വിടുതലുകളും നന്മകളും മാത്രമല്ല നാം ആഗ്രഹിക്കേണ്ടത്, നാം സ്വർഗീയ പിതാവിനെ കൂടുതലായി ആഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ. ദാനത്തെക്കാളിലും ഉപരിയായി നാം ദാതാവിനെ സ്നേഹിക്കുവാൻ ഇടയാകണം. ആമീൻ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന ഒരു സംഭവമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ആമീൻ. ശിമോൻ പത്രോസിനോട് ആമീൻ സ്തോത്രം യേശു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആമീൻ. ഹല്ലേലൂയ. ആമീൻ. ആഴത്തിലേക്ക് വലയിടുവിൻ, പെരുത്ത ഒരു മീൻകൂട്ടം തനിക്ക് ലഭിക്കുവാനിടയായി. ആമീൻ. നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, പെരുത്ത മീൻകൂട്ടം തനിക്ക് ലഭിച്ച സമയത്ത് താൻ പടകും വലയും വിട്ടയച്ച് ആമീൻ ദാതാവിന്റെ പിറകെ പോകുവാനായിട്ട് ഇടയായി തീർന്നു. ലഭിച്ച നന്മയുടെ പിറകിൽ പോകുന്നതിനേക്കാളിലും ഉപരിയായി ആമീൻ ദാനം നൽകിയ ദാതാവിനെ അനുഗമിക്കുന്നതായി നമുക്ക് കാണുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ നാം ഒരിക്കലും ദാനത്തെക്കാളിലും ഉപരിയായി നാം ദാതാവിനെ സ്നേഹിക്കുവാൻ ഇടയായി തീരട്ടെ. ആമീൻ. ഈ മുടിയനായ പുത്രൻ അപ്പനെ സ്നേഹിക്കുന്നതിനേക്കാളിലും ഉപരിയായി അപ്പന്റെ ആമീൻ ധനത്തെ അല്ലെങ്കിൽ അപ്പന്റെ വസ്തുവകയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് കൊണ്ടാണ് അപ്പന്റെ ഭവനം വിട്ടുപോകുവാനായിട്ട് ഇടയായി തന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ആമീൻ, ഈ മകൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാൻ ഇടയായി തീർന്നു. ആമീൻ. ഡിസൈഡ് ഫ്രീഡം. അവൻ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പന്റെ ഭവനത്തിലെ നിയന്ത്രണം തനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുവാനിടയായി. തനിക്കൊരു സ്വാതന്ത്ര്യം ആമീൻ വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് അപ്പന്റെ ഭവനം വിട്ടുപോകുവാൻ ആമീൻ ഇടയായി തീർന്നു. കാര്യം വളരെ ഗൗരവമായി ചിന്തിച്ചേ. ആമീൻ. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഈ മകൻ ഇറങ്ങിപ്പോകുമ്പോൾ തനിക്കൊരു സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് താൻ ചിന്തിച്ചു. എന്നാൽ ആ സ്വാതന്ത്ര്യം തന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടത്തിലേക്കാണ് താൻ നിവദിക്കുവാൻ ഇടയായതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുവാൻ ഇടയായി തരും. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ആമീൻ. പട്ടത്തെ കുറിച്ച് ഒരു കഥയാണ് ഞാൻ അത് കേട്ടിട്ടുള്ളത്. ആമീൻ. ഒരിക്കൽ പട്ടം ഇങ്ങനെ ഉയരങ്ങളിലേക്ക് ആമീൻ ഉയരുന്ന സമയത്ത് ആ പട്ടം ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായി തീർന്നു. ആമീൻ. എന്നെ താഴേക്ക് വലിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ആമീൻ. ഏതോ ഒരു ചരട് എന്നെ ആമീൻ ചരടാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ആ ചരട് മുറിച്ചു കളഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ഉയരങ്ങളിലേക്ക് പറന്നുയരും എന്ന് ആ പട്ടം പറയുവാനിടയായി തോന്നു. പട്ടത്തിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ആമീൻ ആ ചരടിനെ മുറിച്ചു കളയുവാനിടയായി. ആമീൻ. എന്നാൽ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുറച്ചു സമയം ആമീൻ ഉയരങ്ങളിലേക്ക് പറഞ്ഞതിന് ശേഷം വേഗത്തിൽ അത് നിവദിക്കുവാനായിട്ട് ഇടയായി തീരുവാനിടയായി. ആമീൻ. താഴേക്ക് അത് വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ ആമീൻ ആ പട്ടത്തിന് ഒരു വലിയൊരു സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ആമീൻ ആ ചരട് മുറിച്ചു കളഞ്ഞു. എന്നാൽ സംഭവിച്ചെന്ന് ചോദിച്ചാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് നിവദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഗതി ഇത് തന്നെ എന്ന് ഈ മുടിയനായ പുത്രന്റെ ഉപമയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ മുടിയനായ പുത്രൻ അപ്പന്റെ ഭവനത്തിലെ ആമീൻ സ്വതന്ത്ര നിയന്ത്രണമൊക്കെയും സഹിക്കുവാൻ കഴിയാതെ ആമീൻ ആ ഭവനം വിട്ടുപോകുവാനിടയായി. എന്നാൽ തന്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാനിടയായി തോന്നുന്നു. അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് താൻ സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കാനിടയായി തോന്നുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആമീൻ അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് അവൻ ലൗകികതയാൽ ആകർഷിക്കപ്പെടുവാനിടയായി. ആമീൻ. അവൻ ഭൗമികമായിട്ടുള്ള അല്ലെങ്കിൽ ജഡികമായ വിഷയങ്ങളിൽ ആകർഷിക്കുവാനിടയായി. ഞാനത് പറയുവാനായിട്ടുള്ള കാരണം എന്ന് ചോദിച്ചാൽ 15-ാം അധ്യായം 13-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഏറെ നാൾ കഴിയും മുമ്പ് ഇളയ മകൻ സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു.
ആമീൻ ദുർനടപ്പുകാരുമായി ആമീൻ ആമീൻ ജീവിച്ച് വസ്തു നാനാവിധമാക്കി തീർക്കുവാനിടയായി. മുപ്പതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറയുവാനിടയായി. ഈ മകൻ അപ്പന്റെ ഭവനം വിട്ടു പോകുവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അവൻ ലൗകികതയാൽ ജഡീക സുഖങ്ങളാൽ താൻ ആകർഷിതനായി തീരുവാനിടയായി. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്, അപ്പന്റെ ഭവനത്തിൽ താൻ ആയിരിക്കുമ്പോഴും തന്റെ മനസ്സുകൊണ്ട് ലൗകികമായ ചിന്തയിലേക്ക് താൻ നീങ്ങുവാനായിട്ട് ഇടയായി തിന്നു. ഇന്ന് അനേക ദൈവമക്കളും അങ്ങനെയാണ്, ദൈവാലയത്തിൽ കടന്നു വരുമ്പോഴും ദൈവത്തിന്റെ ആലയത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ ശരീരം കൊണ്ട് ദൈവാലയത്തിൽ ഇരിക്കുന്നു സത്യമാണ്, എന്നാൽ അവന്റെ മനസ്സ് മുഴുവനും ഭൗതികമായിട്ടുള്ള ജഡികമായിട്ടുള്ള സുഖലോപിതമായ വിഷയങ്ങളിൽ ആമീൻ വ്യാപൃതമായിരിക്കുന്നത് നമുക്ക് കാണുവാനിടയായി തരും. എന്തുകൊണ്ടാണ് ഈ മകൻ ആമീൻ അപ്പന്റെ ഭവനം വിട്ട് ദൂരദേശത്തേക്ക് പോകുവാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, അവൻ ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ ആകർഷിതനായി ജഡികമായ ഉല്ലാസങ്ങളിൽ താൻ വ്യാപൃതനായി തീർന്നു എന്ന് നമുക്ക് കാണുവാനിടയായി തീരും. ആമീൻ. ഒരു കാര്യം നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം, ആമീൻ, തന്റെ ഹൃദയത്തിലെ ആഗ്രഹം ആമീൻ പൂർണ്ണമായി നിറവേറിക്കഴിഞ്ഞു, എന്നാൽ തന്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം ആമീൻ നേരിടുവാൻ ഇടയായി തീർന്നു. അടുത്ത കാരണം എന്ന് പറയുന്നത്, താൻ വളരെയധികം സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് അപ്പന്റെ ഭവനം വിട്ടുപോകുവാനിടയായി. അപ്പന്റെ ഭവനത്തിലെ സന്തോഷത്തെക്കാളിലും ആമീൻ അപ്പന്റെ ഭവനം വിട്ട് ആമീൻ ലഭിക്കുന്ന സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് താൻ കണ്ടുകൊണ്ട് ആമീൻ അപ്പന്റെ ഭവനം വിട്ടുപോകുവാനിടയായി. എന്നാൽ ആ സന്തോഷം താൽക്കാലികമായിരുന്നു, ആ സന്തോഷം നൈമൻഷികമായിരുന്നു. ആമീൻ. ആ സന്തോഷം അവന് വല്ലാത്ത ഒരു നിരാശയിലേക്ക് തള്ളി വീഴ്ത്തുന്നതായി നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം എന്ന് ചോദിച്ചാൽ, അപ്പന്റെ ഭവനം വിട്ടുപോകുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് സന്തോഷത്തിന് വേണ്ടി, ഈ ലോകം തരുന്ന സന്തോഷത്തിന് വേണ്ടി പരക്കം വായുമ്പോൾ ഒരു കാര്യം നാം വളരെ ഗൗരവമായി ചിന്തിക്കട്ടെ. ആമീൻ. ഈ ലോകം തരുന്ന സന്തോഷം അത് നൈമൻഷികമാണ്, താൽക്കാലികമാണ്. അത് പിന്നീട് നമ്മെ നിരാശയിലേക്കും നമ്മെ ഭാരത്തിലേക്കും തള്ളിയിടും എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകല്ല. അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള അടുത്ത കാരണം എന്ന് പറയുന്നത്, തന്റെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടിയുള്ള പരക്കം വായിച്ചിൽ, അതും താൽക്കാലികമായിട്ടുള്ള ഈ ഭൂമി തരുന്ന സന്തോഷത്തിന്റെ പുറകിൽ പോകുവാനിടയായി. അടുത്ത കാരണം എന്ന് പറയുന്നത്, അപ്പന്റെ ഭവനം വിട്ടുപോകുവാൻ ഹി വാസ് ആമീൻ ഫുള്ളി dissatisfied. ആമീൻ പൂർണമായിട്ടും ഒരു അസംതൃപ്തിയുള്ളവനായി തീരുവാനിടയായി. എന്തെന്നില്ലാത്ത ഒരു അസംതൃപ്തി തന്റെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി. ആമീൻ. ഇന്നും അനേക ദൈവമക്കൾക്കും ഇതുപോലെ തന്നെയാണ്, ദൈവാലയത്തിൽ കടന്നു വരുമ്പോഴും അവർക്ക് എന്തെന്നില്ലാത്തൊരു ആമീൻ അസംതൃപ്തി ഉണ്ടാകുന്നു, സന്തോഷം കൈവരിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ആമീൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവാലയത്തിൽ കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ ആമീൻ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാകുന്നു. ഞാൻ പറഞ്ഞ താല്പര്യം, ഈ മുടിയനായ പുത്രൻ അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള കാരണങ്ങൾ പ്രധാനമായി നമുക്ക് അഞ്ചായിട്ട് കാണുവാനിടയാകും. ഒന്ന്, അപ്പനെക്കാളിലും ഉപരിയായി അപ്പന്റെ ധനത്തെയും അപ്പന്റെ വസ്തുവകയെയും താൻ കൂടുതലായി സ്നേഹിപ്പാനിടയായി തന്നു. രണ്ടാമത്തെ കാരണം, അപ്പന്റെ നിയന്ത്രണത്തെക്കാളിലും ഉപരിയായി താൻ വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിപ്പാനിടയായി. മൂന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആമീൻ, അവൻ ഈ ലോകത്താൽ ലോക ചിന്തയാൽ താൻ ആകർഷിതനായി അപ്പന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോഴും ജഡികമായ വിഷയങ്ങളിൽ താൻ വ്യാപൃതനായി തീരുവാനിടയായി തന്നു. ഈ ലോകത്തിലെ താൽക്കാലികമായ സമാധാനം തേടിക്കൊണ്ട് താൻ മുന്നോട്ട് പോകുവാനിടയായി തന്നു. ആമീൻ. അവസാനമായി അപ്പന്റെ ഭവനം തനിക്ക് എന്തോ ഒരു ആമീൻ അസ്വസ്ഥത ഉളവാക്കുവാനിടയായി, തൃപ്തികരമല്ലാത്ത ഒരു വിഷയത്തിലേക്ക് താൻ നീങ്ങുവാനിടയായി. ഈ അഞ്ചു കൂട്ടം കാരണങ്ങൾ തന്നെ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോകുവാനായിട്ട് ആമീൻ ഇടയാക്കി. ആമീൻ. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകുന്ന എല്ലാ വ്യക്തികളും ഒരു കാര്യം ചിന്തിച്ചുകൊള്ളണേ, ഈ മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ അപ്പന്റെ ഭവനം വിട്ടുപോയപ്പോൾ പല നഷ്ടങ്ങൾ സംഭവിക്കാനിടയായി തീർന്നു. ഇന്നത്തെ ലോകത്തിന്റെ ആമീൻ പോക്കും ഇതുപോലെ തന്നെയല്ലേ? അവരപ്പന്റെ ഭവനം വിട്ടുപോയതുപോലെ ആമീൻ ദൈവത്തിന്റെ സന്നിധി അവർ വിട്ടുപോയിരിക്കുന്നു. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിങ്കിൽ നിന്നുള്ള അനുഗ്രഹമാണ്, ശാരീരികമായ വിടുതലാണ്, ഭൗതികമായ നന്മകളാണ്, അവർക്ക് സ്വാതന്ത്ര്യം വേണം. ആമീൻ. നിയന്ത്രണം ആമീൻ അവർക്കൊരിക്കലും, സ്വർഗീയ പിതാവിന്റെ നിയന്ത്രണം അവർ ആഗ്രഹിക്കുന്നില്ല.
അവർക്ക് ഏതോ ഒരു വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ ലോകത്തിലെ സന്തോഷത്തിന്റെ പുറകെ പോകുന്നു. ആമീൻ. ഈ ലോകത്തിന്റെ സന്തോഷം നൈമിൻഷികമാണെന്ന് പിന്നീട് അവര് തിരിച്ചറിയുന്നു. ആമീൻ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മകൻ ആമേൻ അപ്പന്റെ ഭവനം വിട്ടുപോയത് കൊണ്ട് തന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്? വലിയ നഷ്ടം തന്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം വിട്ടുപോകുന്ന വ്യക്തികൾക്ക് ആമീൻ ഉണ്ടാകുന്ന അതേ നഷ്ടം ഈ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പിതാവായ ആമീൻ പിതാവിന്റെ സാന്നിധ്യവും പിതാവിന്റെ ഉപദേശവും ആമീൻ തന്റെ ജീവിതത്തിൽ എന്ന നീക്കുമായി നഷ്ടപ്പെടുവാനിടയായി. അവൻ ദൂരദേശത്തേക്ക് പോകുവാനിടയായി. അപ്പന്റെ സാന്നിധ്യം ഇന്ന് അവന് ലഭിക്കുവാൻ കഴിയുന്നില്ല. അപ്പന്റെ ഉപദേശം അവന് ലഭിക്കുവാൻ കഴിയുന്നില്ല. ആമീൻ. ഒരു കാര്യം വളരെ ഗൗരവമായി ചിന്തിച്ചോ, സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ആമീൻ സ്വർഗീയ പിതാവിന്റെ ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല നാം ആ അപ്പന്റെ സാന്നിധ്യം വിട്ടുപോയി കളഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആമീൻ ആ അപ്പന്റെ സാന്നിധ്യം ആ സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം നാം എപ്പോഴും ആഗ്രഹിക്കുവാനിടയായി തരട്ടെ. രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് ഹി ലോസ്റ്റ് ഹിംസെൽഫ്, അവൻ തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തോന്നുന്നു. അവൻ പൂർണ്ണമായി നഷ്ടപ്പെടുവാനിടയായി. നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവന് സുബോധം വന്നിട്ട് ആമീൻ ആ വാക്കിന്റെ മറുസൈഡ് എന്ന് പറയുന്നത് അവന്റെ സുബോധം നഷ്ടപ്പെടുവാനിടയായി. അവന് തന്നെ അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അവൻ ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയില്ല. അവൻ പറയുന്നത് എന്താണെന്ന് അറിയില്ല. അവന്റെ സുബോധം നഷ്ടപ്പെടുവാനിടയായി. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകുന്ന ലോകത്തിന്റെ ഗതിയും ഇതുതന്നെയാണ്. ആമീൻ. സുബോധം നഷ്ടപ്പെട്ടതായ ഒരനുഭവം. ആമീൻ. പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടതായ കാര്യം. ആമീൻ. മൂന്നാമത് താൻ തിരിച്ചറിഞ്ഞു. ആമീൻ. മൂന്നാമത് അവന്റെ ജീവിതത്തിലെ നഷ്ടം എന്ന് പറയുന്നത് ഹി ലോസ്റ്റ് ഹിസ് മണി, ഹി ലോസ്റ്റ് ഹിസ് വെൽത്ത്, ഹി ലോസ്റ്റ് ഹിസ് ആമീൻ ഹെൽത്ത്. അവന്റെ ജീവിതത്തിലെ എല്ലാം അവൻ നഷ്ടപ്പെടുവാനിടയായി. പണം അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുവാനിടയായി. അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ശക്തി എല്ലാം അവന് നഷ്ടപ്പെടുവാനിടയായി തോന്നുന്നു. ഇന്ന് ഈ പകലിൽ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവജനത്തോടായി ഒരു ഉപദേശം ഞാൻ പറയട്ടെ. ദൈവത്തിന്റെ സന്നിധി വിട്ടുപോകുന്നവർക്ക് ഒരിക്കലും ഒരു ലാഭമല്ല ഉണ്ടാകുന്നത്, മറിച്ച് ഒന്നിന് പറയുക ഒന്നായി നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ തന്നെ വന്ന് സംഭവിക്കും എന്ന് നാം തിരിച്ചറിയുവാനിടയാകട്ടെ. അങ്ങനെയെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം ചിന്തിപ്പാനിടയായി. ഒന്ന്, അപ്പന്റെ ഭവനം വിട്ടുപോകുവാനുള്ള കാരണം എന്ത്? രണ്ട്, അപ്പന്റെ ഭവനം വിട്ടുപോയതിലൂടെ തന്റെ ജീവിതത്തിലുണ്ടായ ആ വലിയ നഷ്ടത്തെ കുറിച്ച് നാം കാണുവാനിടയായി. അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പന്റെ ഭവനത്തിലേക്ക് താൻ എങ്ങനെയാണ് മടങ്ങി വരുവാൻ ഇടയായി തോന്നുന്നത്. ആമീൻ. മൂന്ന് കാര്യങ്ങൾ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആവശ്യമുണ്ട്. ആമീൻ. ഒന്ന്, ആമീൻ റിമെമ്പർ. രണ്ട്, ആമീൻ റിപ്പൻറ്റ്. ആൻഡ് മൂന്ന്, റിട്ടേൺ. ആമീൻ. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ മൂന്ന് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, നാം ഓർക്കുക. രണ്ട്, നാം മാനസാന്തരപ്പെടുക. മൂന്ന്, നാം അപ്പന്റെ ഭവനത്തിലേക്ക് ആമീൻ തിരികെ വരിക. ഓരോ കാര്യങ്ങൾ സമയത്തിന് പരിമിതി കൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന്, അപ്പൻ അവൻ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ റിമെമ്പർ എന്താണ് താൻ ഓർക്കുവാനിടയായത്? ഒന്ന്, തന്റെ ഭവനത്തെ കുറിച്ച്, അപ്പന്റെ ഭവനത്തെ കുറിച്ച്, അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് താൻ ആഴമായി ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമീൻ. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്റെ അപ്പന്റെ ഭവനത്തിൽ എത്രയോ വേലക്കാരുണ്ട്, അവര് ആമീൻ തിന്ന് തൃപ്തിയാൽ ബാക്കിയുള്ളത് ശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പന്റെ ഭവനത്തിൽ ഇഷ്ടം പോലെ ശേഷിപ്പുണ്ട്, ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ ഇന്നോ എന്റെ ജീവിതത്തിൽ ക്ഷാമമാണ്, ഇന്ന് എന്റെ ജീവിതത്തിൽ ഈ വലിയ ദുരിതപൂർണമായ അനുഭവമാണ് താൻ നേരിടുന്നത് എന്ന് താൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമീൻ. ഇന്നത്തെ ലോകത്തിന്റെ ഗതിയും ഇത് തന്നെയല്ലേ? ആമീൻ. മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ ഈ ക്ഷാമം വന്നതുകൊണ്ട് താൻ തന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ഓർക്കുവാനായിട്ടിടയായി തീർന്നു. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ക്ഷാമം വരുന്നു, എന്തുകൊണ്ട് ഈ മഹാമാരി വരുന്നു എന്ന് ചോദിച്ചാൽ, ആമേൻ, മുടിയനായ പുത്രൻ അപ്പന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിച്ചതുപോലെ അപ്പന്റെ സാന്നിധ്യവും അപ്പന്റെ വാക്കുകളും താൻ കൂടുതലായി ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ വലിയ ക്ഷാമം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീരുന്നത്. ആമേൻ. ഈ അപ്പന്റെ സ്നേഹത്തെ കുറിച്ച് താൻ കൂടുതലായി മനസ്സിലാക്കുവാനിടയാണ്.
ഈ അപ്പന്റെ എല്ലാവിധമായ അവകാശത്തെ കുറിച്ചും താൻ ചിന്തിപ്പാനിടയായി. ചിന്തിച്ചതുകൊണ്ട് താൻ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അപ്പന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി വരുവാനിടയായി. ഒന്ന്, അപ്പനെ കുറിച്ചും അപ്പന്റെ ഭവനത്തെ കുറിച്ചും അപ്പന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും താൻ ചിന്തിച്ചപ്പോൾ താൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായി കാണുവാൻ കഴിയുന്നു. രണ്ട്, പാപം വരുത്തിയ വലിയ വിപത്തിനെ കുറിച്ച് താൻ ഓർക്കുവാനിടയായി തോന്നുന്നു. പാപം വരുത്തിയ വിപത്തിനെ കുറിച്ച് താൻ ഓർക്കുവാനിടയായി. എന്താണ് പാപം വരുത്തിയ വലിയ വിപത്ത് എന്ന് പറയുന്നത്? സിൻ ബ്രിങ് സെപ്പറേഷൻ. പാപം അവന്റെ ജീവിതത്തിൽ വലിയൊരു അകൽച്ച കൊണ്ടിരുവാനിടയായി. അപ്പന്റെ ഭവനത്തിൽ നിന്നുള്ള വലിയ ഒരു അകൽച്ച തന്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനിടയായി തോന്നുന്നു. വലിയൊരു ഒരു ഗ്യാപ് തന്റെ ജീവിതത്തിൽ വരുവാനിടയായി. രണ്ടാമത്തേത്, സിൻ ബ്രിങ് സോറോസ്. പാപം അവന്റെ ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ കൊണ്ടുവരുവാനിടയായി. നമ്മള് ആ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് തന്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ദുഃഖം നേരിടുന്നതായി കാണുവാൻ കഴിയുന്നു. സമയത്തിന്റെ പരിമിതി നിമിത്തം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആമേൻ. പാപം അവന്റെ ജീവിതത്തിൽ വലിയൊരു ഷെയിം കൊണ്ടുവരുവാനിടയായി, ലജ്ജയായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. യഹൂദന്മാരെ സംബന്ധിച്ച് പന്നികളെ മേയിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ആമീൻ ഒരു ഷെയിംഫുള്ളായ ഒരു കാര്യമാണ്. ആ ഷെയിംഫുള്ളായ കാര്യം പോലും താൻ ചെയ്യുന്നതായി നമുക്ക് കാണുവാനിടയാകുന്നു. അപ്പന്റെ ഭവനം വിട്ടുപോയതുകൊണ്ട് പാപം തന്റെ ജീവിതത്തിൽ പ്രവേശിച്ചുകൊണ്ട് വലിയ കഷ്ടതകൾ താൻ അഭിമുഖീകരിക്കുവാനിടയായി. അവസാനമായി തന്റെ ജീവിതത്തിൽ എല്ലാം നിരാശ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം കടന്നു വരുവാനിടയായി. ശ്രദ്ധിക്കണമേ, രണ്ട് കാര്യങ്ങൾ താൻ ഓർത്തു. ഒന്ന്, അപ്പന്റെ ഭവനത്തിൽ ആയിരുന്നപ്പോൾ തനിക്കുണ്ടായിരുന്നതായ സ്വർഗീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചും ആ ദൈവിക സാന്നിധ്യത്തെ കുറിച്ചും താൻ ചിന്തിപ്പാനിടയായി. രണ്ട്, പാപം തന്റെ ജീവിതത്തിൽ വരുത്തിയ വലിയ വിനാശം, ആ വലിയ വിപത്തിനെ കുറിച്ച് താൻ ചിന്തിപ്പാനിടയായി. ആമേൻ. ഇന്ന് പകൽക്കാലം നാം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവിനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിയുമ്പോൾ, ആ ദൈവസാന്നിധ്യത്തെ കുറിച്ച് നാം ചിന്തിച്ചു കഴിയുമ്പോൾ, നാം ഇപ്പോൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത് ഇരുന്നാൽ പോരാ, നാം അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയാകണം. രണ്ട്, നാം റിപ്പൻറ് ചെയ്യുവാനിടയാകട്ടെ, നാം മാനസാന്തരപ്പെടുവാനിടയാകട്ടെ. എന്താണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്? റിട്ടേൺ ഫ്രം ദി വേൾഡ്നെസ് ആൻഡ് റിട്ടേൺ ടു ഗോഡ്. ലൗകികമായതിൽ നിന്നുള്ള ഒരു തിരിവ്. ആമേൻ. ഏതിലേക്കുള്ള തിരിവ്? ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിവ്. 15 അധ്യായം അതിന് 21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ നാം അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. മകൻ അവനോട്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. ആമേൻ. ഇവിടെ നമുക്ക് യഥാർത്ഥമായ മാനസാന്തരം കാണുവാൻ കഴിയുന്നു. ആമേൻ. പാപത്തിന്റെ എല്ലാ വഴികളെയും വിട്ട്, തന്റെ ജീവിതത്തിൽ വരുത്തി വലിയ ദുഃഖകരമായ അനുഭവങ്ങളെ വിട്ട്, തന്റെ പഴയ സുഹൃത്തുക്കളെ എല്ലാം വിട്ടിട്ട്, വിളച്ചകരമായ വഴികളെയെല്ലാം വിട്ടിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമീൻ. ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആമീൻ നമുക്കും ഉണ്ടാകുവാനിടയായി തരട്ടെ. ആമീൻ. താൻ മാനസാന്തരപ്പെടുവാനിടയായി. അവസാനത്തിൽ നാം വായിക്കുന്നത്, ഹി റിട്ടേൺ ടു ഹിസ് ഫാദേഴ്സ് ഹൗസ്. തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് താൻ മടങ്ങി വരുവാനിടയായി. 20 വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു എന്ന് നാം വായിക്കുന്നു. അപ്പന്റെ ഭവനത്തിലേക്ക് താൻ ഹമിൻ മടങ്ങി ചെല്ലുവാനിടയായി. എന്തുകൊണ്ടാണ് ഹമീൻ ഈ മകന് മടങ്ങി വന്നപ്പോൾ ഒത്തിരി അനുഗ്രഹം ലഭിച്ചതെന്ന് ചോദിച്ചാൽ, തന്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്, അപ്പന്റെ ഭവനത്തിലേക്ക് ഈ മകൻ മടങ്ങി വന്നപ്പോൾ അവൻ ചോദിച്ചതിനേക്കാളും അവൻ നിരൂപിച്ചതിനേക്കാളും ഉപരിയായി അപ്പൻ അവന് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഇടയായി തീർന്നു. ആമേൻ. ഈ മകൻ ചെന്ന് അപ്പനോട് ഇങ്ങനെ പറയുമെന്ന് താൻ ദൂരദേശത്തിരിക്കുമ്പോൾ തന്നെ പറയുവാനിടയായി. ആമേൻ. അപ്പ, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ തന്നെ അപ്പൻ അവന്റെ വാക്കുകളെ നിർത്തിയിട്ട് പറയുന്നു, ഇനി ഒരിക്കലും അങ്ങനെ പറയരുത്. ആമേൻ. സോദരം, ദാസനെന്ന് ഒരിക്കലും നീ പറയല്ല, നീ എന്റെ മകൻ തന്നെയാണ്. അവൻ ചോദിച്ചതിനേക്കാളിലും ഉപരിയായി അവൻ ചോദിച്ചത് എന്നെ ഒരു ദാസനെ പോലെ കാണണമെന്നാണ്. എന്നാൽ അവൻ ചോദിച്ചതിനേക്കാളിലും ഉപരിയായി അവന് ദൈവം കൊടുക്കുവാൻ, ആമേൻ, ആ പിതാവ് കൊടുക്കുവാനിടയായി.
ആമേൻ. നാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നാം ചോദിക്കുന്നതിനേക്കാളും നിനയ്ക്കുന്നതിനേക്കാളും അത്യന്തം അധികമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനിടയായി തീരട്ടെ. ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളോടായി കർത്താവിന്റെ ഒരു എളിയദാസൻ എന്ന നിലയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. നാം അപ്പന്റെ ഭവനം വിട്ടുപോയിരിക്കുന്നു, മറ്റു പലതിനെയും നാം ആഗ്രഹിച്ചു, ലൗകികമായതിനെ നാം ആഗ്രഹിച്ചു. ആമീൻ. എന്തൊരു സ്വാതന്ത്ര്യം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചു. ആമീൻ. ഈ ലോകത്തിലെല്ലാം മ്ലച്ഛതകളിലും ആമീൻ നമ്മൾ വഴുതി വീണു പോയിട്ടുണ്ട്. ആമീൻ. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം മടങ്ങി വരാതിരുന്നാൽ ഈ മുടിയനായ പുത്രന്റെ ജീവിതത്തിൽ വന്ന നഷ്ടം നമ്മുടെയും ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ഈ മുടിയനായ പുത്രൻ താൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, താൻ ഓർത്തു അപ്പന്റെ ഭവനത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് താൻ ഓർത്തു. രണ്ട്, പാപം വരുത്തിയ വിപത്തിനെ കുറിച്ച് താൻ ഓർക്കുവാനിടയായി. ആമേൻ. തന്റെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരം വരുവാനിടയായി. മൂന്ന്, ആമേൻ, തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടായി കർത്താവിന്റെ എളിയദാസൻ എന്ന നിലയിൽ ആമീൻ ബുദ്ധി ഉപദേശിക്കുന്നത് നമുക്ക് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാം. ഈ വലിയ മഹാമാരി ഈ ലോകത്ത് നടക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ സൃഷ്ടി, മനുഷ്യൻ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇവിടെയുള്ള ദൈവമക്കൾ മാത്രമല്ല, ഈ ശബ്ദം ശ്രവിക്കുന്ന ആമീൻ ഈ മെസ്സേജ് കേൾക്കുന്ന എക്കാലത്തുമുള്ള ദൈവജനത്തോടായി പറയട്ടെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവേ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ നാം ചോദിക്കുന്നതിനേക്കാളിലും നിനയ്ക്കുന്നതിനേക്കാളിലും ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഈ തിരുവചനത്താൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.